السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين، أما بعد، عن أبي الدرداء رضي الله عنه قال قال رسول الله صلى الله عليه وسلم: ألا أخبركم بأفضل من درجة الصيام والصلاة والصدقة؟ قالوا: بلى يا رسول الله. قال: صلاح ذات البين، فإن فساد ذات البين هي الحلقة. رواه الترمذي. പ്രിയപ്പെട്ട റിയാദു സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയ പണ്ഡിതന്മാരെ, രണ്ടു പേർക്കുമിടയിൽ ഐക്യമുണ്ടാവൽ, പിണങ്ങി നിൽക്കാതിരിക്കുക. ഇമാം തുർമദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബിദർദ റളിയല്ലാഹു അൻഹു എന്നവരിൽ നിന്ന് നിവേദനം അവിടെ നിന്ന് പറയുകയാണ്: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: അലാ ഉഖ്ബിറുക്കും, നിവേദനങ്ങൾ പറയുകയാണ് സഹാബാക്കളെ, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, നിങ്ങളോട് ഞാൻ പറഞ്ഞു തരട്ടെയോ, ബി അഫ്ളലി മിനൻ മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ, സദഖയേക്കാളും നിസ്കാരത്തേക്കാൾ നോമ്പിനേക്കാളും ഇതിനെക്കാട്ടി ഒക്കെ ശ്രേഷ്ഠത പുണ്യം ലഭിക്കുന്ന ഒരു അമൽ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. സഹാബാക്കൾ ഇത് കേട്ട ഉടനെ ആകാംക്ഷയോടെ അവർ ചോദിച്ചു, കാലു, അവർ പറഞ്ഞു: ബലായ റസൂലുള്ളാ, അറിയിച്ചു തരൂ നബിയെ എന്ന് പറഞ്ഞു. കാരണം നോമ്പിനേക്കാളും നിസ്കാരത്തെക്കാട്ടും സദക്കയെക്കാട്ടി ഒക്കെ പുണ്യം ലഭിക്കുന്ന അമലല്ലേ. കാല തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്: സ്വലാഹു ദാത്തിൽ ബൈൻ, രണ്ടാളുടെ ഇടയിൽ, പിണങ്ങി നിൽക്കുന്നവരുടെ ഇടയിൽ നിങ്ങൾ നന്നാക്കുക, സുലഹ് ഉണ്ടാക്കുക. ആരാണ് പിണങ്ങി നിൽക്കുന്നത്? അവരുടെ ഇടയിൽ നന്നാക്കുക, നിങ്ങൾ പരസ്പരം പിണങ്ങാതിരിക്കുക. ഫൈന ഫസാദ ദാത്തിൽ ബൈനി, രണ്ടാളുടെ ഇടയിലുള്ള പിണക്കം, ഫസാദ്, അത് ഈ അൽ ഹാലിക്കത്തോ, അത് ദീനിനെ, ഹാലിക്കത്താണ്. ഹാലിക്കത്ത് എന്ന് പറഞ്ഞാൽ അത് ദീനിനെ നശിപ്പിക്കുന്നതാണ്. ഹാലിക്കത്ത് എന്ന് പറഞ്ഞാൽ ഹല്ലാക്ക്, മുടികളയുന്ന ഒരു അർത്ഥമാണ് അതിൻ്റെ അർത്ഥം. എങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് ദീനിനെ നശിപ്പിക്കുന്നതാണ്. രണ്ടാളുടെ ഇടയിൽ അങ്ങോട്ട് പിണക്കമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സിൽ വിദ്വേഷവും വൈരാഗ്യം വെറുപ്പും വെച്ച് അങ്ങനെ നടക്കും. നടന്ന് അവൻ ചാൻസ് കിട്ടുമ്പോൾ അവനെക്കുറിച്ച് ഇവനോട്, ഇവനെക്കുറിച്ച് അവനോട് അങ്ങോട്ടും ഇങ്ങോട്ടും പിത്തനകളും പസാദുകളൊക്കെ പറഞ്ഞ് ദീനിനെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് നിങ്ങൾക്ക് നിസ്കാരത്തെക്കാളും നോമ്പിനെക്കാട്ടിയും പുണ്യമുള്ള ഒരു സംഗതിയാണ് നിങ്ങൾ പരസ്പരം പിണങ്ങാതിരിക്കുക, പിണങ്ങിയവരെ നിങ്ങൾ നന്നാക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തണം. നിങ്ങൾ ഒരാളോടും അള്ളാഹിൻ്റെ അടിമകളോട് വെറുപ്പ് വെച്ച് നിൽക്കരുത്. അള്ളാഹിൻ്റെ അടിമകൾ എല്ലാവരോടും നിങ്ങൾ പരസ്പരം നല്ല ഐക്യത്തോടു കൂടി, നല്ല സ്നേഹത്തോടു കൂടി, നല്ല സൗഹാർദ്ദത്തോടു കൂടി നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യം വെച്ച് നിൽക്കരുത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യം ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകുക. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഒരാളോടും ഒരു പിണക്കവും ഒരു വിദ്വേഷവും ഒരു വൈരാഗ്യവും ഒരു വെറുപ്പും ഒന്നുമില്ലാതെ ഖൽബ് ശുദ്ധിയാക്കി ഈമാൻ സലാമത്താക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.